ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ ഗായകൻ രാകേഷ് ബ്രഹ്മാനന്ദൻ. ഇന്ന് February 22 എൻ്റെ അച്ഛൻ്റെ, അതായത് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ കെ പി ബ്രഹ്മാനന്ദൻ്റെ ജന്മദിനമാണ്. ഈ ജന്മദിനത്തിൽ എനിക്ക് അച്ഛന് വേണ്ടി ഒരു ചെറിയ സമ്മാനം ഒരുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ തന്നെ പാടിയ ഒരു മനോഹര ഗാനത്തിൻ്റെ കവറുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ടാക്സി കാർ എന്ന സിനിമയ്ക്ക് വേണ്ടി സംവിധായകൻ വേണു സംവിധാനം ചെയ്ത ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ വരികൾക്ക് ആർ കെ ശേഖർ സാറിൻ്റെ സംഗീതത്തിൽ പുറത്തിറങ്ങിയ ഒരു മനോഹര ഗാനം. എൻ്റെ കഴിവിൻ്റെ പരിമിതിയിൽ നിന്ന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടും എന്ന പ്രതീക്ഷയിലാണ്. എന്നോടൊപ്പം ഒരു കൂട്ടം സുഹൃത്തുക്കളാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി പരിശ്രമിച്ചിരിക്കുന്നത്. വീഡിയോ ഉടനെ പ്ലേ ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട ഗായകരും എഴുത്തുകാരും ഒക്കെ നമ്മളോടൊപ്പം അച്ഛനെക്കുറിച്ച് രണ്ട് വാക്കുകൾ പറയാനായി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തിൽ ഏവർക്കും സകല നന്മകളും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയിൽ വീഡിയോ കണ്ട് ആസ്വദിക്കും എന്ന വിശ്വാസത്തിൽ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു, താമരപ്പൂ നാണിച്ചു, നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു, പുളകം പൂക്കും പൊയ്ക പറഞ്ഞു, യുവതി നീയൊരു പൂവായി വിടരൂ, പൂവായി വിടരൂ. നദിയുടെ ഹൃദയം ഞാൻ കണ്ടു, നിന്നടയിൽ ഞാനാ കണ്ടു, നിന്നടയിൽ ഞാനാഗതി കണ്ടു, കാറ്റാം കാമുക കവി പാടി, കാറ്റാം കാമുക കവി പാടി, കരളേ നീവൊരു പുഴയായി ഒഴുകു, പുഴയായി ഒഴുകു. താമരപ്പൂ നാണിച്ചു, നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു, പുളകം പൂക്കും പൊയ്ക പറഞ്ഞു, യുവതി നീയൊരു പൂവായി വിടരൂ, പൂവായി വിടരൂ. നമസ്കാരം. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ഒരു ഗായകനാണ് ശ്രീ കെ പി ബ്രഹ്മാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലിയും അദ്ദേഹത്തിൻ്റെ ശബ്ദവും രണ്ടും വ്യത്യസ്തമാണ്. പെട്ടെന്നാർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒരു ശബ്ദം തന്നെയാണ്. അതോടൊപ്പം ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അടിസ്ഥാനവും കൂടെയുള്ള നല്ലൊരു ഗായകൻ എന്ന നിലയിൽ മാത്രമല്ല, നല്ലൊരു സംഗീത സംവിധായകനുമായും കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് ബ്രഹ്മാനന്ദൻ ചേട്ടൻ്റെ. ഒരു സാധു മനുഷ്യനും അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് 75-ാമത്തെ ജന്മദിനം ആണ് അദ്ദേഹം ആഘോഷിക്കുക. ഇപ്പം നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് 17 വർഷത്തോളമാകുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മലയാളം കേട്ട ഒരു വലിയ പാട്ടുകാരൻ്റെ 75-ാം ജന്മദിനമാണ് ഇന്ന്. അദ്ദേഹം നമ്മളോടൊപ്പമില്ല, പക്ഷേ ആ പാട്ടുകൾ ഇന്നും മലയാളികളെ ഏറ്റുപാടിക്കൊണ്ടേയിരിക്കുന്നു.
വളരെ കുറച്ച് സിനിമകളിലെ ബ്രഹ്മാനന്ദൻ പാടിയിട്ടുള്ളൂ, ഏകദേശം 90 സിനിമകളിൽ. പാടിയ പാട്ടിലൊക്കെയും അദ്ദേഹം തൻ്റെ ശൈലി മുദ്ര സ്ഥാപിച്ചു. ഏത് സംഗീത സംവിധായകന് വേണ്ടി പാടുമ്പോഴും ആ സംഗീതത്തിൻ്റെ ശൈലീ വിശേഷത്തിനനുസരിച്ച് തൻ്റെ നാദത്തെ നാടകീയമായി വിസ്തൃതമാക്കാൻ ബ്രഹ്മാനന്ദന് കഴിഞ്ഞു. അതാണ് ബ്രഹ്മാനന്ദൻ്റെ വിജയം. അത് ദക്ഷിണാമൂർത്തി സ്വാമിക്ക് വേണ്ടിയാണെങ്കിലും, രാഘവ മാഷിന് വേണ്ടിയാണെങ്കിലും, അർജുനൻ മാഷിന് വേണ്ടിയാണെങ്കിലും, എ ടി ഉമ്മറിന് വേണ്ടിയാണെങ്കിലും, ആർ കെ ശേഖറിന് വേണ്ടിയാണെങ്കിലും, അവർക്കൊക്കെ വേണ്ടി അദ്ദേഹം പാടി. ആ പാട്ടുകളിലൊക്കെയും നമുക്ക് ആ സ്വര വൈചിത്രം മനസ്സിലാക്കാൻ സാധിക്കും. പാട്ടിനെ വിശാലതയിലേക്ക് വിന്യസിപ്പിക്കുവാനുള്ള കഴിവാണ് ബ്രഹ്മാനന്ദൻ്റെ പാട്ടുകളുടെ സവിശേഷതയായി എനിക്ക് തോന്നുന്നത്. നീല നിശീധിനിയുടെയും ചന്ദ്രിക ചർച്ചിതമായ രാത്രിയുടെയും ഒക്കെയും സൗന്ദര്യം ആ പാട്ടുകളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ ഞാൻ വന്ദിക്കുന്നു. നമസ്കാരം. ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ട വയലാർ രാമവർമ്മയുടെ മകൻ വയലാർ ശരചന്ദ്ര വർമ്മൻ. കെ പി ബ്രഹ്മാനന്ദൻ എന്ന ഗായകനെ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. ഒരു ഗായകനെ കേൾക്കുക തന്നെയാണ് വേണ്ടത്, കാണുകയല്ല. കേൾക്കാൻ ഇരുന്നാൽ മാത്രം പോരാ, വീണ്ടും കേൾക്കാൻ തോന്നുക എന്ന് പറയുന്നത് പോലെ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നിയിട്ടുള്ള ഒരു ഗായകനാണ് ബ്രഹ്മാനന്ദൻ. എനിക്ക് അദ്ദേഹത്തെ നേരിൽ പരിചയമില്ല, പക്ഷേ രാഗേഷിലൂടെ, രാഗേഷിൻ്റെ മുഖച്ഛായയിലൂടെ, രാഗേഷിൻ്റെ ശബ്ദത്തിലൂടെ ഒക്കെ അദ്ദേഹത്തെ ഞാൻ കേൾക്കാറുണ്ട്. ദേവഗായകനെ ദൈവം ശപിച്ചു, ഭൂമിയിൽ വന്നവൻ യാചിച്ചു എന്നൊരു പാട്ടുണ്ട്, ശ്രീകുമാരൻ തമ്പിച്ചെഴുതിയാണ്. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തെ ദൈവം ശപിച്ചു എന്ന് തോന്നില്ല, അദ്ദേഹം ഭൂമിയിൽ യാചിച്ചിട്ടുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നൊമ്പരങ്ങൾ, ആ അതിൻ്റെ വർണ്ണശലാകകൾ ഒരു രാഗമായിട്ട് ഉയരുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നെഞ്ച് പുകഞ്ഞ് എരിഞ്ഞ് പുകയുന്ന പുക കണ്ട് പുഞ്ചിരിയാന്ന് ലോകം കരുതിയിട്ടുണ്ടോ? ഗദ്ഗദം തൊണ്ടയുടെ ശുദ്ധിയാക്കലാണ് എന്നും കരുതിയിട്ടുണ്ടോ? അതിന് കണ്ണുനീർഭാവമുണ്ടെന്ന് കരുതിയിട്ടുണ്ടോ? ഉണ്ടാകാം. പ്രഗത്ഭരായ രണ്ട് ഗായകരുടെ കൂടെ അദ്ദേഹം സിനിമാ ലോകത്ത് സഞ്ചരിച്ചപ്പോൾ, പാടി സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും വിധം അവസരങ്ങൾ ലഭിച്ചോ? സംശയമാണ്. അതെന്താണെന്ന് പറയാൻ ഞാനാളല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ട് എന്തിനധികം പാടുന്നു, കുറച്ച് പോരെ, ഉള്ളത് തന്നെ ധാരാളം. താരകരൂപിണി എന്നുള്ള പാട്ട് പാടിക്കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചെറുപ്പ ശബ്ദം, അത് കനകം മൂലം കാമിനി മൂലം, കനകം മൂലം ദുഃഖം, കാമിനി മൂലം ദുഃഖം എന്ന് വയലാറിൻ്റെ ഗാനത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദത്തിൻ്റെ ചിന്തയിലിടാത്ത പരിപരുത്ത പൗരുഷ ശബ്ദത്തിൻ്റെ ആ ഒരു ധന്യത ആ പാട്ടിൽ വരുന്നുണ്ട്. താരകരൂപിണിയിൽ ഒരു കാമുകൻ്റെ മധുരമായ ശബ്ദം ഉള്ളപ്പോൾ, കനകം മൂലം ദുഃഖം വരുമ്പോഴത്തേക്ക് ഒരു വളരെ തത്വശാസ്ത്രപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്തുള്ള പൗരുഷ ഗാംഭീര്യ ശബ്ദം വളരെ വലുതാണ്. അദ്ദേഹത്തിന് തന്നെ ഒരു തത്വം പറഞ്ഞു പാടി നമുക്ക് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞു. സ്വർഗം മറ്റൊരു ലോകത്താണെന്ന് വിശ്വസിക്കുന്നവരെ, വെറുതെ വിശ്വസിക്കുന്നവരെ, ഇവിടെ തന്നെ സ്വർഗവും നരകവും ഇവിടെ തന്നെ, രണ്ടും കണ്ടിട്ടുള്ളവരല്ലോ തെണ്ടി കഴിഞ്ഞാൽ. ഒരു പക്ഷേ അത് രണ്ടും കണ്ട ഒരാളായിരിക്കാം, ആകാം, എനിക്കറിയില്ല. അവിടെ നിന്ന് അദ്ദേഹം പ്രിയമുള്ളവളെ നിനക്ക് വേണ്ടി, പ്രിയമുള്ളവളെ നിനക്ക് വേണ്ടി, പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി. ഇവിടെ പ്രിയമുള്ളവളെ മാറ്റുകയാണ്, പ്രിയമുള്ളവനെ നിനക്ക് വേണ്ടി ഈ ഓർമ്മ വരുന്നതിൽ സ്വപ്നോപഹാരം ഒരുക്കുകയാണ് അദ്ദേഹം. എനിക്ക് അത് മാനത്തെ കായലിൻ മണപ്പുറത്ത് നിന്നൊരു താമരക്കളിത്തോടി എന്ന ആദ്യം പാടി കളിച്ചെല്ലാം മേലൂടെ വന്നപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ആ നക്ഷത്രം മാനത്തെ കായലിൽ ആ തോണി നക്ഷത്രമായി
അദ്ദേഹം അവിടെ ഇരിക്കുന്നു, അവിടെ ചിരിക്കുന്നു. അത് ഓർമ്മ ദിനത്തിൽ നമ്മൾ കാണുന്നു. തമ്പിചേട്ടൻ എന്നെ താരകരൂപിണിയിൽ പറയുന്ന പോലെ ഈ ജീവസംഗമ ധന്യത കാണുവാൻ ഈരയുലകവും അണിഞ്ഞൊരുങ്ങി. നമുക്കൊരു കാര്യം ചെയ്യാം, അത് ഞാൻ തമ്പിച്ചേട്ടൻ്റെ അനുഭവത്തോടെ ഈ ജീവസംഗമം എന്നൊന്ന് മാറ്റിയെടുക്കുന്നു. ഈ ഓർമ്മ സംഗമ ധന്യത കാണുവാൻ ഈരയുലകവും അണിഞ്ഞൊരുങ്ങി. ആ കൂട്ടത്തിൽ ഓർമ്മയുടെ നല്ല ഒരു സ്വരം മനസ്സിൽ ധ്യാനിച്ച് പൂവിച്ചുകൊണ്ട് ആ ഗായകൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണമിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. കാൽ നൂറ്റാണ്ട് കാലം കൊണ്ട് 160-ലേറെ പാട്ടുകൾ പാടിയിട്ടുള്ള മലയാള സിനിമാ ഗാനരംഗത്തുണ്ടായിരുന്ന ഒരു അതുല്യ പ്രതിഭ. ശബ്ദ സൗകുമാര്യം മാത്രമല്ല, വേറിട്ടൊരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. താരകരൂപിണിയും മാനത്തെ കായലും നീലനിഷീദിനെയും നമുക്ക് തന്ന ശ്രീ ബ്രഹ്മാനന്ദൻ. MSV ആയാലും ദേവരാജൻ മാസ്റ്ററായാലും ദക്ഷിണാമൂർത്തി സ്വാമികളായാലും അദ്ദേഹത്തിനായിട്ട് മാറ്റിവെച്ചിരുന്ന പാട്ടുകൾ അനശ്വരമാണ്, നമ്മൾ ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നു. കർണാടക സംഗീതരംഗത്തും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നൽകുകയുണ്ടായി. ഏതായാലും 22 എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനം എത്തുമ്പോൾ, ഇത്രയേറെ കാലം കഴിഞ്ഞിട്ടും നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നത് ആ പ്രതിഭ ഒന്നുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മകനായ രാകേഷ് ബ്രഹ്മാനന്ദൻ ഇന്ന് സിനിമാ ഗാനരംഗത്ത് മുന്നിലേക്ക് വന്നിരിക്കുന്നു. എല്ലാ ആശംസകളും രാകേഷിന്, ഒപ്പം അച്ഛൻ എന്ന് പറയുന്ന ആ വലിയ പ്രതിഭയ്ക്ക് മുന്നിൽ, ബ്രഹ്മാനന്ദൻ എന്ന വലിയ പ്രതിഭയ്ക്ക് മുന്നിൽ കോടി നമസ്കാരങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും പ്രിയങ്കരനായ അനശ്വരനായ ഗായകൻ ബ്രഹ്മാനന്ദന്റെ 75 പിറന്നാളാണ്. മലയാളത്തിലെ മൗലിക സ്വരങ്ങളിൽ നമ്മൾക്കേവർക്കും എപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ട ഗായകരിൽ ഒരാളാണല്ലോ ബ്രഹ്മാനന്ദൻ. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും ആ ഗാനങ്ങൾ നമ്മളുടെ മനസ്സിൽ തിരയടിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഗാനങ്ങൾ ഉണർത്തുന്ന ഭിന്ന ഭിന്നമായ ഭാവങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഈ അവസരത്തിൽ പ്രകാശനം ചെയ്യുന്ന പുതിയ ഗാനത്തിന് എന്റെ എല്ലാ ആശംസകളും നേരുന്നു. മഹാനായ ആ ഗായകന്റെ ഓർമ്മയിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഗാനങ്ങളിൽ, അദ്ദേഹത്തിന്റെ എല്ലാ ഗാനങ്ങളും എനിക്ക് പ്രിയപ്പെട്ടതാണ് എങ്കിലും ഒരു പാട്ട് 2 നിങ്ങൾക്ക് വേണ്ടി പാടാം. നിദ്രാവിഹീനയായിരുന്നു നിന്മലർവാടി നീരും ഓരോമ പോൽ നിന്മലേ ഞാൻ കാത്തു നിന്നു 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 ഞാൻ കാത്തു നിന്നു നീല നിശീധിനി നിദ്രാവിഹീനയായിരുന്നു ജാലകവാതിലിന് വിളിമിക്കൊളുത്തുകൾ താളത്തിൽ കാറ്റിലേക്കിലുങ്ങി ജാലകവാതിലിന് വിളിമിക്കൊളുത്തുകൾ താളത്തിൽ കാറ്റിലേക്കിലുങ്ങി വാതിൽ തുറക്കുമെന്നോത്തുവിടന്നിത് വാസന്ത സ്വപ്നതലങ്ങേ വാസന്ത സ്വപ്നതലങ്ങേ ബ്രഹ്മാനന്ദൻ.
ബ്രഹ്മാണ്ഡനെ ഓർമ്മിച്ചുകൊണ്ടുള്ള നമസ്കാരം ആ മഹാഗായകനും നമസ്കാരം. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. ഈ പാട്ട് കേൾക്കാത്ത ഒരു കുട്ടി പോലും കാണത്തില്ല. ഇത് മറ്റാരുമല്ല യശശരീരനായ ബ്രഹ്മാനന്ദ ജനം പാടിയതാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ 75th ജന്മദിനമാണ്. എനിക്കൊരുപാട് ഓർമ്മകളാണുള്ളത്. കാരണം കുട്ടിക്കാലം മുതൽ ഞാൻ ബ്രഹ്മാനന്ദൻ പരമാനന്ദൻ അവരുടെ ഫാമിലിയായിട്ടൊക്കെ വളരെ എന്താ ഒരു ഫാമിലി പോലെ കഴിഞ്ഞിരുന്നതാണ്. അപ്പോൾ ചേട്ടൻ്റെ ഗാനമേളകൾക്ക് ഞാൻ കൂടെ പോയിട്ടുണ്ട്. ബ്രഹ്മാനന്ദൻ കച്ചേരി പാടുമായിരുന്നു. ആ കച്ചേരി കൂടെ പോയിരുന്ന് ഞാൻ പുറയിലിരുന്ന് പാടിയിട്ടുണ്ട് പല സ്റ്റേജസിലും. പിന്നെ ചേട്ടൻ പ്ലേ ബാക്ക് സിംഗറായി, അതിനുശേഷം മ്യൂസിക് ഡയറക്ടറായി ഒത്തിരി ഒത്തിരി നല്ല പാട്ടുകൾ നമുക്ക് കാഴ്ചവെച്ച ഒരു മഹത് വ്യക്തിയാണ് ബ്രഹ്മാനന്ദ ചേട്ടൻ. ഈ ദിവസം ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ എന്താണ് കുടുംബത്തെയും എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. എൻ്റെ എല്ലാ ആശംസകളും.